ഇരിങ്ങാലക്കുട കണ്ടേശ്വരം ശിവക്ഷേത്രത്തിൽ മോഷണം. പുലർച്ചെ 4 മണിയോടെ ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തിയാണ് നടപ്പുരയിലുള്ള ഭണ്ഡാരത്തിന്റെ പൂട്ടുപൊളിച്ച നിലയിൽ കണ്ടത്. ക്ഷേത്രം അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇന്നിപ്പോ കഴിഞ്ഞ ദിവസം അവിടെ ഹോളിലൊരു പരിപാടി ഉണ്ടായിരുന്നു. 12 മണി വരെ അവിടെ ആൾക്കാരുണ്ടായിരുന്നു. ഹോളിൽ ഇന്നൊരു കല്യാണം നിശ്ചയമുണ്ട്. ആ സമയത്ത് ജസ്റ്റ് ഇവിടെ കാണിക്കുന്ന 12 മണിക്കാണ്. പക്ഷെ അത് അവർ പോയതിൻ്റെ പിന്നാലെ ആയിരിക്കണം, നോക്കി നിൽക്കുന്നു തോന്നണേ. പോയായിരിക്കണം, ഞങ്ങളുടെ നിഗമനാണ് നടന്നതെന്ന് തോന്നുന്നു. അയാൾ ഇതിനകത്ത് മാത്രമേ കയറിയിട്ടുള്ളൂ. 4:30 മേശാന്തി നട തുറക്കാൻ വന്ന് ഫ്രണ്ടിലൂടെ വന്ന് നോക്കിയിട്ട് തുറന്നിറക്കണ കണ്ടു. ഞങ്ങളൊരു 15 ദിവസം മുമ്പ് ഇത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 10,000-15,000 ഇടയ്ക്കുള്ള ഒരു എമൗണ്ട് ഉണ്ടാവും എന്നാണ് സാധാരണഗതിയിൽ ഞങ്ങൾ നിശ്ചയിക്കുന്നത്. സിസി ക്യാമറയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്ന് രാത്രി 12 മണിയോടെയാണ് മോഷ്ടാവ് പിക്കാസുമായി എത്തിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച ഭണ്ഡാരം തുറന്നിരുന്നതായും അതുകൊണ്ട് ഭണ്ഡാരത്തിൽ 2,000 രൂപ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂവെന്നും ക്ഷേത്രം അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.